പന്ത്രണ്ട് താലൂക്ക് UDF സർക്കാർ അനുവദിച്ചു. ആ 12 താലൂക്കിൽ 10 താലൂക്കും ന്യൂനപക്ഷ സമുദായത്തിന് വേണ്ടി MLA മാർ ഭരിക്കുന്ന MLA മാർ തിരഞ്ഞെടുക്കപ്പെട്ട നിയോജകമണ്ഡലത്തിനാണ് താലൂക്ക് അനുവദിച്ചത്. പക്ഷേ പയ്യന്നൂരിനെ മാത്രം ഇവിടെ ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും ഇവിടെ ഏത് മന്ത്രിസഭ ഇടതായാലും വലുതായാലും ഏത് മന്ത്രിസഭ വന്നാലും നമ്മുടെ പയ്യന്നൂരിനെ കരുതുകൂട്ടി ഒഴിവാക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇതുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ആ 12 താലൂക്ക് രൂപീകരിച്ചപ്പോൾ പയ്യന്നൂരിനെ കരുതിക്കൂട്ടി ഒഴിവാക്കിയപ്പോഴും നമ്മളുടെ ഒരു ജനകീയ നമ്മുടെ സ്ഥലം MLA ആയ ശ്രീകൃഷ്ണ MLA യുടെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ആ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പല പ്രാവശ്യം 2 പ്രാവശ്യം തിരുവനന്തപുരത്ത് സർവകക്ഷി സംഘം മുഖ്യമന്ത്രിയെ കാണുകയും റവന്യൂ മന്ത്രിയെ കാണുകയും ജനപ്രതിനിധികളടക്കം പോയി ഉണ്ടായി. എന്നിട്ട് പോലും ആ സമയത്തെല്ലാം മുഖ്യമന്ത്രി വളരെയേറെ ആശാവഹമായ ഒരു സമീപനം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ മേൽപ്പാലത്തിൻ്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി വന്നപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ആശാവഹമായ ഒരു കാര്യങ്ങളാണ് നമുക്ക് തന്നത്. ഇവിടെ മറ്റു പല മന്ത്രിമാരും പയ്യന്നൂർ വന്നപ്പോഴും നമ്മൾ ആവശ്യപ്പെട്ട അനുസരിച്ചിട്ട് പല നിവേദനങ്ങൾ കൊടുത്തപ്പോഴും ആശാവഹമായ സമീപനം സ്വീകരിച്ചു. പിന്നീട് എല്ലാ പ്രാവശ്യവും ഈ സമീപനമല്ലാതെ പ്രഖ്യാപനം ഒന്നും തന്നെ നമുക്കുണ്ടായില്ല. ഇപ്പോൾ 12 താലൂക്കിൻ്റെ എല്ലാ കാര്യത്തിലും എല്ലാ ഓഫീസ് കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പയ്യന്നൂരിനെ എല്ലാ വിധത്തിലും അവേഡ് ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് ആദ്യം ഒരു ബന്ധു നടത്തി പയ്യന്നൂർ താലൂക്ക് വരുന്ന സ്ഥലങ്ങളിൽ ഒരു ബന്ധു നടത്തി ഇപ്പോൾ നമ്മൾ 2-ാം മുറ സമരം എന്നുള്ള നിലക്കാണ് ഇപ്പോൾ ഉപവാസ സമരം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഉപവാസ സമരവും സർവകക്ഷി ഉപവാസ സമരവും അതുപോലെ തന്നെ വൈകുന്നേരം 4 മണിക്ക് ഒരു മനുഷ്യച്ചങ്ങല തീർക്കാനുമാണ് ഈ ആക്ഷൻ കമ്മിറ്റി തീരുമാനമെടുത്തിട്ടുള്ളത്. ഇതിലും അധികാരികൾ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ മറ്റു സമരമുറകളിലേക്ക് ഈ ആക്ഷൻ കമ്മിറ്റിക്ക് നീങ്ങേണ്ടി വരും. അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളേക്ക് ആലോചിക്കേണ്ടി വരും. ഈ കാര്യത്തെക്കുറിച്ചിട്ട് പറയാനുള്ളത്, പക്ഷേ ഭാരതീയ ജനതാ പാർട്ടി ഇനി ഏത് ആക്ഷൻ കമ്മിറ്റി അല്ലെങ്കിൽ പോലും ഈ താലൂക്കിന് വേണ്ടി വളരെ ശക്തമായ സമര മുഖം തുറക്കാൻ ആലോചിക്കുന്നുണ്ട്. അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും ഭാരതീയ ജനതാ പാർട്ടി സന്നദ്ധമാണ്.